ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നമ്മുടെ ഇപ്പോ എക്സാമുകളൊക്കെ, പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. PSIC എക്സാം ജൂലൈ 7-ാം തീയതിയാണ്. ഇപ്പൊ സെപ്റ്റംബറിൽ പുതിയ എയിംസ് വിളിക്കുന്നുണ്ട്. അപ്പോ സമയമില്ല, അടുത്ത DME ആണെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾ ചിട്ടയായ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ കഴിയുക. റാങ്ക് ലിസ്റ്റിൽ കടന്നു കൂടിയിട്ടും കാര്യമില്ല, ഉയർന്ന റാങ്കിൽ വരികയെന്നാകണം നിങ്ങളുടെ ലക്ഷ്യം. ഞാൻ എല്ലാ ആഴ്ചയും തൊഴിൽ വീതി അല്ലെങ്കിൽ തൊഴിൽ വാർത്ത ഏതെങ്കിലും ഒന്ന് മേടിക്കാറുണ്ട്. അപ്പോ ഇത്തവണത്തെ തൊഴിൽ വീതി മേടിച്ചപ്പോൾ അതിൽ ഒരു വളരെ മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന ഒരു പേജ് ഞാൻ വായിച്ചു. തുന്നിയെടുത്ത കൊച്ചു സ്വപ്നം എന്നായിരുന്നു അത്. അതായത് തയ്യൽ ജോലിക്കാരനായ അച്ഛന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി റിനുവിന്റെ PSC വിജയഗാഥ. അപ്പൊ ഞാനിതൊന്ന് വായിക്കാം. എല്ലാവരും പഠിക്കുന്നത് പോലെ പഠിച്ചാൽ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ കഴിഞ്ഞേക്കാം, പക്ഷേ നിയമനം ലഭിക്കണമെന്നില്ല. ഏത് കോച്ചിങ് സെന്ററിൽ പഠിച്ചാലും ഏത് പരീക്ഷാ സഹായികൾ മനഃപ്പാഠമാക്കിയാലും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ട്. ആ അധിക പരിശ്രമമാണ് നമ്മെ ഉയർന്ന റാങ്കുകളിലേക്ക് പുഷ് ചെയ്യുക. ഉയർന്ന റാങ്ക് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിനായി ഉയർന്ന പരിശ്രമവും നടത്തുകയും വേണം. റിനു രവീന്ദ്രൻ. അപ്പൊ ഈ റിനു രവീന്ദ്രന്റെ കാര്യം പറഞ്ഞാല്, വടകര സ്വദേശിയാണ്, കല്യാണം കഴിഞ്ഞ ആളാണ്, അച്ഛൻ തയ്യൽക്കാരനാണ്, അമ്മയും അനിയത്തിയും അടങ്ങുന്ന ഒരു കുടുംബം. ഒരു താൽക്കാലികമായിട്ട് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ, അച്ഛൻ തയ്യൽക്കാരനാണ്, അപ്പോൾ സാമ്പത്തികമായിട്ട് അത്ര ഉയർന്ന നിലയിലല്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകണം. അപ്പോൾ തന്നെ ഒരു എഫേർട്ട് എടുക്കുകയാണ്, സ്വന്തമായിട്ട് മനസ്സിൽ ഒരു ജോലി വേണം, എനിക്ക് ഈ ജോലി വേണം എന്നൊരാഗ്രഹം മനസ്സിൽ വരികയാണ്. അവിടെയായിരുന്നു ഇതിൻ്റെ തുടക്കം. അപ്പം അതിനുവേണ്ടി മാരീഡൊക്കെ കഴിഞ്ഞ ആളാണ് എങ്കിലും ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ചു, ഒരു PSC സ്ഥാപനത്തിൽ പോയിട്ട് ജോയിൻ ചെയ്തു, എന്നിട്ട് ഉച്ച കഴിഞ്ഞ് വന്ന് അവരുടേതായിട്ടുള്ള, ഇപ്പോൾ എവിടെ നിങ്ങൾ പഠിച്ചാലും, നിങ്ങൾ ഈ ഒരു ഓൺലൈനായിട്ട് എൻ്റെ കോഴ്സുകളിൽ പഠിച്ചാലും നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് വേണമെന്നാണ് ഇവരും പറയുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വന്നുള്ള സമയം, അപ്പം ഇവരും കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആളായിരിക്കാം, ഉച്ച കഴിഞ്ഞുള്ള സമയം രാത്രി വരെ ഇരുന്ന് പഠിക്കുകയാണ്, ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണ്, അവിടെ ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു അധിക റാങ്കിലേക്കുള്ള വഴി. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വരുന്ന ESIC വേണ്ടി പഠിക്കുക. അപ്പം അതിനായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടാകാം. ഇപ്പം ഈ റിനു രവീന്ദ്രൻ എന്ന് പറഞ്ഞ കുട്ടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. അതിന് പുറമെ പെർമനന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നുള്ളത് ഡിഗ്രി ലെവൽ എക്സാം ആണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് വരികയാണ്. അതിനു മുന്നേ തന്നെ പലതരം ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, LDC, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തുടങ്ങിയ ലിസ്റ്റുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിൽ നിന്ന് വന്ന ആ ഒരു ശ്രമം, ആ ഒരു തീ, ഈ ജോലി കിട്ടിയാൽ മാത്രമേ അടുത്ത ഒരു ഘട്ടം, അതായത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊരവസ്ഥ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്കും ഉണരാൻ പറ്റും. നിങ്ങൾക്കും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ആ സമയം, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ജോലികൾ ഉണ്ടാകാം, വീട്ടു ജോലി ഉണ്ടാകാം, കുഞ്ഞുങ്ങളുണ്ടാകാം, ഹസ്ബൻഡിന്റെ കാര്യം നോക്കാനുണ്ടാകാം, പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം വേണ്ട വിധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റിനു രവീന്ദ്രനെ പോലെ നിങ്ങൾക്കും ഉയർന്ന റാങ്ക് നേടാൻ കഴിയും. അതിപ്പോൾ ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ESIC എക്സാം, എയിംസ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ജൂലൈ 7-ാം തീയതിക്ക് ശേഷം ആരംഭിക്കുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, നിങ്ങൾ പഠിക്കുക, സ്വന്തമായിട്ട് അധ്വാനിക്കുക, പഠിക്കുക. ഇപ്പം ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഈ ഒരു ആപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാവും. ആ ക്ലാസ്സുകൾ നിങ്ങൾ നോട്ട്സ് എഴുതി വെക്കുക. മോഡൽ എക്സാംസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി, നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ റിനു രവീന്ദ്രന്റെ കഥ നിങ്ങൾക്ക് ഒരു പാഠമാകണം. അതുപോലെ നെഗറ്റീവിൽ വീഴരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരി ഉത്തരങ്ങൾ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും തെറ്റുത്തരങ്ങൾ എഴുതാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവിൽ വീഴാതിരിക്കുക. അവസാനം വരുന്ന കറക്കി കുത്തലുണ്ടല്ലോ, മാക്സിമം രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൂടി ആ ഒരു ആൻസർ വിടുക എന്നുള്ളതാണ്. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിനു രവീന്ദ്രൻ പറഞ്ഞ മറ്റൊരു കാര്യം. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഞാൻ ചെറിയൊരു ഫോട്ടോ ആയിട്ട് കൊടുക്കാം.
ഈ അത് മൊത്തമായിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ കിട്ടും, എനിക്കൊരു മോട്ടിവേഷൻ തോന്നി. പഠിക്കാൻ മാത്രമല്ല, നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതിനും ഒരു മോട്ടിവേഷൻ വേണ്ടേ. അതിന് വേണ്ടി എനിക്കിത്, ഞാൻ എല്ലാ ആഴ്ചയിലും നിങ്ങളും ഒരു തൊഴിൽ വീതിയൊക്കെ മേടിച്ച് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കിത് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരും. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.